ചീമേനി ചെമ്പ്രകാനത്ത് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സജനയ്ക്കും മക്കൾക്കും നാടിന്റെ യാത്രാമൊഴി. ചെമ്പ്രകാനത്തും സജനയുടെ ജന്മസ്ഥലമായ ഞണ്ടാടിയിലും പൊതുദർശനത്തിന് വച്ച മൃതദേഹത്തിൽ നൂറുകണക്കിനാളുകളാണ് അന്തിമോപചാരം അർപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ചീമേനി ചെമ്പ്രകാനത്തെ സജനിയെയും മക്കളായ ഗൗതം, തേജസ് എന്നിവരെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒന്നാം നിലയിലെ മുറിയിൽ നിലത്തുവിരിച്ച കിടക്കയിലായിരുന്നു മക്കളുടെ മൃതദേഹം. ടെറസിൻ്റെ ഭാഗത്ത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു സജനയുടെ മൃതദേഹം കണ്ടെത്തിയത്. മക്കളെ കഴുത്തുമുറുക്കി കൊലപ്പെടുത്തിയ ശേഷം സജന തൂങ്ങി മരിച്ചതായാണ് നിഗമനം. പരിയാരം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെ ഗൗതമും തേജസ്സും പഠിക്കുന്ന ചീമേനി വിവേകാനന്ദ വിദ്യാമന്ദിരത്തിലും തുടർന്ന് ചെമ്പ്രകാനത്തിനും പൊതുദർശനത്തിന് വെച്ച ശേഷം സജനയുടെ ഞണ്ടാടിയിലെ ജന്മഗൃഹത്തിലും എത്തിച്ചു. പിന്നീട് ഞണ്ടാടി പൊതുശ്മശാനത്തിൽ സംസ്കാരം നടന്നു. ഞണ്ടാടിയിലെ പാടിയിൽ നാരായണൻ, ജമുന ദമ്പതികളുടെ മകളാണ് സജന. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ചീമേനി ചെമ്പ്രകാനത്ത് സജിനിയെയും രണ്ട് മക്കളെയും വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ മൃതദേഹങ്ങൾ ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെയാണ് വീട്ടിലെത്തിച്ചത്, പൊതുദർശനത്തിനായി എത്തിച്ചത്. നൂറുകണക്കിന് ആളുകൾ ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാനും എത്തിയിരുന്നു. ഹൃദയവേദനയോടെയാണ് ഈ നാട് രണ്ട് മക്കൾക്കും ഈ സജിനിക്കും യാത്രാമൊഴി ഏൽക്കുന്നത്. തീർച്ചയായും നാടിന് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വേദനയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. ക്യാമറമാൻ സേതു നെടുമ്പിക്കൊപ്പം ജയരാജ് പടമത്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.